ഐ പി എൽ വാതുവെപ്പ് കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയ ശ്രീശാന്ത് ഇപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകളിലാണ്. ക്രിക്കറ്റിനെക്കുറിച്ചും സ്വന്തം ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ശ്രീശാന്ത് ഇന്ന് വ്യൂ പോയിന്റിൽ എന്നോട് സംസാരിക്കും. ശ്രീ മോസ് വെൽക്കം ടു ദി ഷോ. ഐ സി യു മോസ് റിലീവ്ഡ്, വെരി മച്ച് റിലാക്സ്ഡ്. അപ്പോൾ ഞാനൊരു ആമുഖമായിട്ട് ആദ്യമേ ശ്രീശാന്തിനോട് പറയാം, ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് എ ഹാർട്ട് ടോക്ക്, ഐ ജസ്റ്റ് നീഡ് എ ഹാർട്ട് ടോക്ക്. അപ്പോൾ ഹൃദയം തുറന്ന് ശ്രീശാന്ത് എന്നോട് സംസാരിക്കും ഈ അഭിമുഖത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ ശ്രീശാന്ത് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചെല്ലാം മറക്കാൻ ആഗ്രഹിക്കുകയായിരിക്കും. ഇനി അങ്ങോട്ട് ശ്രീശാന്ത് നോക്കുന്നത് എപ്പോഴാണ് കളിക്കളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളതാണ്. ബി സി സി ഐയുടെ വിലക്ക് ഇനിയും നീങ്ങിയിട്ടില്ല, പക്ഷേ അത് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള നീക്കങ്ങളുണ്ടാകും എന്ന ശുഭസൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ശ്രീശാന്ത് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ക്രിക്കറ്ററിനെ സംബന്ധിച്ചോളം ഏറ്റവും അത്യാവശ്യം ക്രിക്കറ്റ് തന്നെയാണ്. നമ്മൾ ലൈഫിൽ എന്ത് ചെയ്താലും അതിന് ഞാനൊരു ക്രിക്കറ്ററായിട്ടാണ് അറിയുന്നത് തന്നെ. അപ്പം ഞാനിപ്പം എന്താ പറയണേ, അത് ആ പെർമിഷന് വേണ്ടി ശരിക്കും ഇപ്പോൾ 2.5 വർഷത്തോളം ഞാൻ കേസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ഇപ്പോൾ ഒരു ചെറിയ 48 മണിക്കൂർ കൂടുതലായിട്ടില്ല കേസ് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കണില്ല. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എൻ്റെ കൺട്രോളിലുള്ളത് ട്രെയിൻ ചെയ്യുക, അവർ പറയുന്നത് കേൾക്കുക, പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് കുറേ പേരെന്നോട് ചോദിച്ചു ബി സി സിക്ക് എതിരെ പോകണ്ടോ, പോലീസിൻ്റെ എതിരെ പോകണ്ടോ. ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം. ആ അനുഭവിച്ചത് എൻ്റെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എസ്പെഷ്യലി മീഡിയ പേഴ്സൺ എല്ലാവർക്കും അറിയാം ഞാനും എൻ്റെ ഫാമിലിയും അനുഭവിച്ച കാര്യങ്ങൾ. അതുമാത്രമല്ല ലോകമെമ്പാടുള്ള കുറേ മലയാളികൾ ഞാൻ കാരണം എത്രയോ കളിയാക്കിൽ കേട്ടിട്ടുണ്ടാവും. അവരുടെ എല്ലാം ഒരു വിജയമായിരുന്നു ഒരു 3 ദിവസം മുമ്പ്, എൻ്റെ മാത്രം വിജയമല്ല. അപ്പം എൻ്റെ കസിൻസ് ഉൾപ്പെടെ അവരോട് വന്ന് പറയുകയുണ്ടേ, ഗോപു ഇന്ന് ഞാൻ സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ട് ഓഫീസിൽ പോയിട്ടോ, കുറേ പേരുടെ മുഖത്തും ഒക്കെ എനിക്ക് പറയാൻ സാധിച്ചു, വളരെ നന്ദിയുണ്ട്. ഞാൻ എന്നോട് നന്ദി പറയണം, നിങ്ങളോട് തന്നെ ബാധിച്ചതിനും ആ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിനോട് നന്ദി പറയണം. അപ്പം അതായത് സ്ഥിതിക്ക് ഇപ്പം എന്തായാലും അറ്റൻഷൻ്റെ ഡീറ്റെയിൽ ഓരോരോ കാര്യങ്ങൾ അവർ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വളരെ ഉറപ്പുണ്ട് ബി സി സി എനിക്ക് പെർമിഷൻ തരുമെന്ന്. കാത്തിരിക്കാൻ ശ്രീശാന്തിന് ഇനിയിപ്പോഴും മടി ഉണ്ടാകില്ല, കാരണം കാത്തിരുന്ന ശേഷം എപ്പോഴും ശ്രീശാന്തിന് നല്ല ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും ഒടുവിൽ ഈ വന്ന അനുകൂല വിധി ഉൾപ്പെടെ. പക്ഷേ ബി സി സിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയം, ശ്രീശാന്ത് ഈ ശ്രീശാന്തിനെതിരെ ഉയർത്തിവിട്ട ഡൽഹി പോലീസ് കൊണ്ടുവന്ന തെളിവുകളൊന്നും തെളിവുകളല്ലാന്നും അതൊന്നും നിലനിൽക്കുന്നതല്ലാമെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് തന്നെ തള്ളിക്കളയണമെന്നൊരു നിലപാട് കോടതി എടുത്തു. അന്ന് ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത നീരജ് കുമാറാണ് ഇന്നിപ്പോൾ ബി സി സിയുടെ ആൻറ്റി കറപ്ഷൻ യൂണിറ്റിൻ്റെ ഉപദേഷ്ടാവായുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ബി സി സി എടുത്തിരിക്കുന്ന നിലപാട് ഡൽഹി പോലീസ് ഫയൽ ചെയ്തിട്ടുള്ള കുറ്റപത്രത്തിൻ്റെ പേരിലല്ല, ഇൻറ്റേണലായിട്ട് ഞങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ പുറത്താണ് ഈ 3 കളിക്കാർക്കുമെതിരെ ബാൻ ഉള്ളതെന്നാണ്. അങ്ങനെ ഒരു വാദം, ഒരു ന്യായം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും നീരജ് കുമാറിന് ഒരു ശത്രുത ഉണ്ടെങ്കിൽ അതിപ്പോഴും ഉണ്ടാകാനിടയില്ലേ? എനിക്ക് സാറിൻ്റെ ശത്രുത എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഒരു ഇൻഡിവിജ്വൽ അല്ല നമ്മുടെ ബോർഡ്. നമ്മുടെ ബോർഡ് ഒരു യൂണിറ്റാണ്. അത് എൻ്റെ എനിക്കൊരു വലിയൊരു ശത്രു ഉണ്ടെങ്കിൽ ഞാൻ ആ ശത്രു പോലും ഞാൻ അനുഭവിച്ചൊന്നും അനുഭവിക്കില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. അദ്ദേഹത്തിനൊരു ഹൃദയമുണ്ട്, ബുദ്ധിയും പരമായൊക്കെ നീക്കിക്കോട്ടെ, പക്ഷേ ഒരു മനുഷ്യനാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. ഒരു 2 വേൾഡ് കപ്പ് ജയിച്ച് ടെസ്റ്റ് റാങ്ക് നമ്പർ 1 ടീമിൽ കളിച്ചൊരു വ്യക്തി അഭിനയിക്കേണ്ട കാര്യങ്ങളല്ല ഞാൻ അനുഭവിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി കൊണ്ട് എന്നെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, ഓരോരോ ചെറിയ കാര്യങ്ങളിലേക്ക് അവർ കിടന്നു നോക്കിയാൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്, ഞാനൊരു നോർമൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു നോർമൽ മെമ്പറാണ്. ആ ഒരു ക്രിക്കറ്റർ 2 കാലിലും സർജറികൾ കഴിഞ്ഞ് വീണ്ടും ഇന്ത്യക്ക് കളിക്കാൻ, സൗത്ത് ആഫ്രിക്കൻ സീരീസ് 2013 സെപ്റ്റംബറിൽ കളിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. ഞാൻ വീണ്ടും കളിക്കും, ഈ വീണ്ടും ടെസ്റ്റ് മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് ആവുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. ഞാനത് വിശ്വസിച്ച് ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഒരു വ്യക്തിപരമായാൽ എന്നെ തോൽപ്പിക്കാൻ വരും തോന്നുന്നില്ല. ശ്രീശാന്തിൻ്റെ ഭാഗത്ത് സത്യവും ന്യായവും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും ധൈര്യത്തോടു കൂടി മറികടക്കാൻ ശ്രീശാന്തിന് കഴിഞ്ഞത്. ശ്രീശാന്ത് ഈ അഭിമുഖത്തിലും ആവർത്തിക്കുന്ന ക്ലബ് ക്രിക്കറ്റ് കളിച്ചാലും മതി എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ രാജ്യാന്തര മത്സരങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള അവസരം നേരിട്ട് തന്നെ തേടിയെത്താൻ തക്ക രൂപത്തിൽ സംശുദ്ധനായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം? അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം എനിക്കൊരു ക്ലബ് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ക്രിക്കറ്റ് ജീവിതം തുടങ്ങിയത് ക്ലബ് ക്രിക്കറ്റിൽ നിന്നാണ്. ഞാനത് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ക്ലബ് എനിക്ക് ആരുടെയും എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ ഔദാര്യത്തിനായിട്ട് കെഞ്ചുകയല്ല എൻ്റെ ഒരു അവകാശം. അത് ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ അനുഭവിച്ചു, ഞാൻ എൻ്റെ കുടുംബം അനുഭവിച്ചു, എല്ലാ മലയാളികളും എൻ്റെ എല്ലാവരും സപ്പോർട്ടേഴ്സ് മാത്രമല്ല എന്നെ വെറുക്കുന്നവരൊരു മലയാളി വരെ ചിലപ്പം
ഓഫ് ഇവൻ്റെ നാട്ടിൽ ഇവനെ കൊണ്ടിരിക്കും അങ്ങനെ വിചാരിച്ചവരുണ്ടാവും. അതെല്ലാം എനിക്കിപ്പം തിരുത്താൻ പറ്റി. പക്ഷേ അതിലും കൂടുതൽ അതൊക്കെ തിരുത്തിയാലും ഏതൊരു മലയാളിയും എന്നെ വെറുക്കുന്നൊരു മലയാളിയും ചിലപ്പോൾ ആഗ്രഹിക്കുന്നതോ അവനൊന്ന് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലബ് ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സീക്രട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ക്ലബ് ക്രിക്കറ്റ് കളിച്ചാൽ ഞാൻ പെർഫോം ചെയ്യും, അതുകൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടും. രഞ്ജി ട്രോഫി കളിച്ചാൽ വീണ്ടും പെർഫോം ചെയ്യാൻ അവസരം കിട്ടും. രഞ്ജി ട്രോഫിയിൽ പെർഫോമൻസ് കിട്ടിയാൽ അത് ദിലീപ് ട്രോഫി അല്ലെങ്കിൽ ഇന്ത്യ എ അല്ലെങ്കിൽ ഇന്ത്യ ബി, ഐ ആം റെഡി ടു ഡു ഫ്രം ദ സ്ക്രാച്ച് വൺ. ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു സീറോ ആണ്, ഇപ്പോൾ സീറോയും പോലും ഇല്ല, ഞാൻ ചിലപ്പോൾ മൈനസിലായിരിക്കും. അപ്പോൾ ആ മൈനസിൽ നിന്ന് ക്ലബ് ക്രിക്കറ്റ് കളിച്ച് ക്ലബ് ക്രിക്കറ്റിൽ നിന്ന് രഞ്ജി ട്രോഫി അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ചെയ്ത് നല്ലവണ്ണം പെർഫോം ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പരിഗണിക്കപ്പെടുകയുള്ളൂ. ചെറിയൊരു പേടിയുണ്ട്, ഇനി എനിക്ക് ക്ലബ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ, ഇനി എനിക്ക് പെർമിഷൻ കിട്ടുമോ, പെർമിഷൻ കിട്ടിയാലും എത്രത്തോളം എന്നെ സെലക്ട് ചെയ്യും. രഞ്ജി ട്രോഫിയിൽ ഞാൻ ഇനി അടുത്ത അഞ്ച് മാച്ചിലും 5 വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും, ഇതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. 2013 ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തിരുന്നു, ഞാൻ എനിക്ക് എത്രയും പെട്ടെന്ന് ബെയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ബെയിൽ കിട്ടുന്ന ദിവസം ഞാൻ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ശബരിമലയ്ക്ക് പോകും എന്നൊരു വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ബെയിലും കിട്ടില്ല, ടെററിസ്റ്റിൻ്റെ റൂൾസൊക്കെ ആയിരുന്നു എൻ്റെ മേത്ത്, ബെയിലില്ലാത്ത വാരണ്ടാണ് എടുക്കുന്നതെന്നൊക്കെ ആയിരുന്നു. നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം മക്കോക്കെ പോലുള്ളൊരു സാധനങ്ങളൊക്കെയാണ് ചുമത്തിയിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ശ്രീശാന്ത് ഇതൊരു ട്രയലാണ്, ഒരു 1.5 വർഷം 2 വർഷം എന്തായാലും ട്രയലിൽ പോവും എന്നൊക്കെ പറഞ്ഞ വ്യക്തികളോടടുത്ത് ഞാൻ ആകെ പറഞ്ഞത്, ദൈവം എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി എൻ്റെ കൂടെയാണ്. എന്തെങ്കിലും ചെറുപ്പം മുതലേ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തതിനൊക്കെ അനുഭവിക്കണമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പലതും പഠിക്കാനുണ്ടാകാം, അതായിരിക്കും ദൈവം എന്നോട് ഈ ഒരു വഴിയിൽ കൂടെ പോകാൻ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് തിഹാർ ജയിലിൽ വെച്ച് ഞാൻ കണ്ട ഗോപാൽകാന്ത് സാറുവിനോട് പറഞ്ഞത്, ശ്രീശാന്ത് വേഴ്സ്റ്റ് തിങ് ഇൻ ലൈഫ് ഇസ് ജയിൽ, ഇത് കഴിഞ്ഞ് വേറൊരു ചീത്ത ഒന്നുമില്ല, അത്ര മോശമാണ് ജയിൽ. ആ ജയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരണം മാത്രമേ ഉള്ളൂ. ഈ ശ്രീശാന്ത് ജയിൽ നരകവും സ്വർഗവുമൊക്കെ എന്താ പറയണേ, നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് തന്നെയാണ്. അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല നരകവും സ്വർഗവും, അത് അനുഭവിക്കേണ്ടി വന്നു. ഇത് അനുഭവിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് കര കയറിയാൽ പിന്നെ സ്വർഗം മാത്രമേ ഉള്ളൂ. ശ്രീശാന്ത്, ഈ സംഭാഷണത്തിൽ യാദൃശ്ചികമായാണെങ്കിൽ പോലും വീണ്ടും നമ്മൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ശ്രീശാന്തിനുണ്ടായ ദുരനുഭവങ്ങളുടെ കഥകൾ പറയുമ്പോൾ ജയിൽവാസത്തെക്കുറിച്ച് സ്വാഭാവികമായി നമ്മൾ പറഞ്ഞു പോകും. ശ്രീശാന്ത് തന്നെ പല പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ ഏറ്റവും വലിയ ശത്രുവിന് പോലും ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല. ജയിലിൽ കഴിഞ്ഞിരുന്ന ആ സമയത്ത് ശ്രീശാന്ത് ഏതൊക്കെ തരത്തിലുള്ള മാനസിക വിചാരങ്ങളിലൂടെയാണ് കടന്നു പോയിരുന്നത്? 12 ദിവസം ഡൽഹി സെല്ലിലുള്ള സമയത്തും വളരെ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ ശരിക്കും ജീവിതം തന്നെ തീർത്താലോ, ജീവിതം തന്നെ മടുത്തുപോയി, ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയാം, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലായിരിക്കും ഇതൊക്കെ തീരുന്നത്, ഇനി എൻ്റെ ഞാൻ കല്യാണം കഴിക്കണത് എന്തിനാണ്, എനിക്കിനി കുട്ടികളാണല്ലോ, അവരെങ്ങനെ പലതും, അതൊരു സ്വാഭാവികമായി ഏതൊരു മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഇത് ഈ കേസ് ഇത്രയും വലുതായിരുന്നില്ലായിരിക്കും, ഇത്രയും പേരുകൾ അറിയില്ലായിരിക്കും. ഇപ്പം തന്നെ ഈ കേസിലുള്ള 41 പേരിൽ എനിക്ക് തോന്നുന്നു 30, 39 അല്ലെങ്കിൽ 36 പേര് എവിടെ പോയാലും ഒരു കുഴപ്പവുമില്ല, അവർ ആരാണെന്ന് പോലും മിക്കവർക്കും അറിയില്ല. പക്ഷേ എൻ്റെയും എൻ്റെ കുടുംബത്തെയും അവസ്ഥ അതല്ല. തിഹാർ ജയിലിലെ ഭീകരാന്തരീക്ഷത്തെക്കുറിച്ച് പലപ്പോഴും പലതരത്തിലുള്ള ആർട്ടിക്കിൾസിലൂടെയും ഒക്കെ നാം സാധാരണക്കാരായ ആളുകൾക്ക് വായിച്ചറിയാൻ സാധിക്കും. പക്ഷേ പൊതുവിൽ ഒരു പുറത്ത് വളരെ താരപരിവേഷമുള്ള ആളുകൾ ജയിലിലെത്തുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കാറുണ്ട് എന്ന് വായിച്ചും പറഞ്ഞുമൊക്കെ കേട്ടിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു പരിഗണനയും ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഇന്ത്യയുടെ അഭിമാനം ഉയർത്താൻ വേണ്ടി കളിച്ച ശ്രീശാന്തിന് കിട്ടിയില്ലേ തിഹാറിൽ? ഞാൻ ആഗ്രഹിച്ചത് എത്രയും സ്പീഡിൽ കഴിഞ്ഞ് പോകേണ്ടത് 27 ദിവസം. ആ 27 ദിവസം പോയത് ശരിക്കും 24 മണിക്കൂർ ആയിരുന്നു എനിക്കൊരു ദിവസം. ആ ചില എസ്പെഷ്യലി ആദ്യത്തെ 5 ദിവസം, ഒരു 4.75 ദിവസം ആ രാത്രി വരെ നമ്മുടെ ശ്രീലേഖ മാം അമ്മയും ഒക്കെ പോയി കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ശ്രീലേഖ മാം വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നെ വാർഡ് നമ്പർ 10-ൽ നിന്ന് 9-ലോട്ട് മാറ്റിയത് തന്നെ. ഞാൻ ആദ്യം ഡോർമെട്രിയിലായിരുന്നു, പിന്നെ ജയിലിലേക്കായി. ആ ജയിലിൻ്റെ അകത്ത് തന്നെ ഡോർമെട്രി ഉണ്ട്, ഒരു 150 പേരുടെ ഡോർമെട്രിയിൽ ഞാൻ
ഇപ്പോൾ ചെല്ലുമ്പോൾ അതിൽ 450 പേരെന്തോ ഉണ്ടായിരുന്നു. ആ ഡോർമെറ്ററിയിലാണ് ഞാൻ ആദ്യം ചെല്ലുന്നത്. അവിടെ നിന്ന് ഒരു 4 പേരുള്ള ഒരു സെല്ലിൽ, അതിൽ പലരും അതിൻ്റെ അകത്ത് 2 പേര് എത്ര 15 മർഡറോ 16 മർഡറോ ചെയ്തവർ, അങ്ങനെയുള്ള വ്യക്തികൾ. അവരുടെ എല്ലാം ഉള്ളിലേക്ക് ചെന്ന് അവരിലൊരാളാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലരും അവിടെ വന്ന് പറഞ്ഞു, തൂ അമാര ജസയേ, തൂ അമാര സദ്ബൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ നീ ദേശത്തിനെ തോപ്പിച്ചില്ലേ, നീ ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ ഏതൊരു സെലിബ്രിറ്റിയിൽ നിന്നും അവിടെ പറയുന്നത് വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ഉപദ്രവിച്ചാൽ അതൊരു വലിയ കാര്യമാണ് ജയിലിൽ, അതിന് വേണ്ടി നടക്കുന്ന കുറേ ആളുകൾ. അപ്പം എന്നെ തീർച്ചയായിട്ടും തിഹാറിലെ സൂപ്രണ്ടൻ്റ് വളരെയധികം ഹെൽപ്പ് ഉണ്ട്. എസ്പെഷ്യലി അച്ഛനെയും അമ്മയും ഫോൺ ചെയ്യാൻ സമ്മതിക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഇപ്പം എന്നെ കാണാൻ വന്നാലും വക്കീലേക്കകത്തു നിന്ന് കാണുക, ജയിലിൻ്റെ ഉള്ളിലല്ല, ആ സൂപ്രണ്ടൻ്റെ ആ ഏരിയയിൽ എല്ലാം ഒരു ചങ്ങലയും അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു ഞാൻ ജീവിക്കേണ്ടിയിരുന്നത്. അതാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അധികം ഇൻറ്റീരിയറായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നത്. കാരണം ഞാൻ എനിക്ക് 2.5 വർഷമേ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാതിരുന്നു. അത് തന്നെയാണ് കാരണം പണ്ടൊക്കെ ഇത് പറയേണ്ട കാര്യമില്ല. തിഹാർ എന്ന് പറയുമ്പോൾ തന്നെ കരച്ചിലും ബഹളമായിരുന്നു. മാത്രമല്ല എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് സിമ്പതി വേണ്ട. ഞാനിപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പ്രസ് ക്ലബ്ബിൽ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഇങ്ങനെ കുറേ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഇതുതന്നെയാണ് പറഞ്ഞത്, സിമ്പതി അല്ല ആവശ്യം. സിമ്പതിക്കാലം കൂടുതൽ എന്തൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും അത് നേരിടണം. അത് നേരിടേണ്ടത് ശരിക്കും ഒരു കാർഗിലും നമ്മുടെ ഒറിജിനൽ സോൾജേഴ്സ് ബുള്ളറ്റ് വരുമ്പോൾ അങ്ങോട്ട് ഓടി ചെല്ലുന്നതാണ് സോൾജേഴ്സ്. അത് തന്നെയാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്തൊരു വലിയ എത്ര വലിയ പ്രശ്നങ്ങളാലും ജീവൻ വരെ പണയം പോകാനുള്ള ആണെങ്കിലും നമ്മളത് നേരിട്ടേ പറ്റൂ. ശ്രീശാന്തിൻ്റെ മനസ്സിൽ നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ നമ്മുടെ സങ്കല്പത്തിലുള്ള ദ വേഴ്സ്റ്റ് എന്ന് നമ്മൾ പറയുന്നതിനും അപ്പുറത്തേക്കാണ് ശ്രീശാന്ത് തിഹാറിലെത്തിയപ്പോൾ സംഭവിച്ചത്. അതും ചെയ്യാത്തൊരു കുറ്റത്തിന്. അതൊരു വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയല്ലേ നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നത്? സ്വന്തം വളർത്തുനായകളെ വരെ നമ്മൾ വീടിൻ്റെ ഉള്ളിലും പുറത്തും അവർ നായയുടെ ഇഷ്ടമാണ്. പക്ഷേ ജയിലിൽ 9:00 ഒന്ന് ജയിലടയ്ക്കുക, രാവിലെ 5:00 അല്ല 4:00 എണീപ്പിക്കുക, തുറക്കുക, ജയിൽ തുറക്കുക, വീണ്ടും 7:30 വീണ്ടും അടച്ചിടുക, പിന്നെ 9:00 എണീപ്പിക്കുക, വീണ്ടും നട്ടുച്ചയ്ക്ക്. അത് ഞാൻ മെയ്യിലായിരുന്നു ജയിലിൽ, ഏപ്രിൽ മെയ് ജൂണിലായിരുന്നു. അപ്പോൾ ഏറ്റവും ചൂടുള്ള സമയമാണ് ഡൽഹിയിൽ. ആസ്പെറ്റോസ് ആണ് എൻ്റെ മുകളിൽ, എസ്പെഷ്യലി 12 മണിട്ട് 3 മണി വരെ വീണ്ടും എൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക, 3:30 വീണ്ടും ഒരു ചാൻസ് പുറത്തു വരാൻ, 6 മണി തൊട്ട് 7 മണി വരെ പ്രാർത്ഥന സമയം, വീണ്ടും 9:00 പൂട്ടിയിടുക. അതും 2 നേരം അല്ലെങ്കിൽ 3 നേരം ആഹാരം. ഞാൻ ആദ്യത്തെ 4-5 ദിവസം ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം അല്ല എന്തോ ഇതെല്ലാം അനുഭവിച്ചിട്ടും ഞാൻ മാക്സിമം അതിനെക്കുറിച്ച് വീട്ടിൽ വന്നിട്ട് സംസാരിച്ചിട്ടില്ല. എനിക്ക് ബ്ലാക്ക് ഔട്ട് പോലെയായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ചേട്ടനോട് പറഞ്ഞു, ബ്ലാക്ക് ഔട്ട് പോലെ വന്നു തുടങ്ങിയിരുന്നു എനിക്ക്. അപ്പം ചില കാരണങ്ങളാൽ എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് ചില മുഖങ്ങളും ഒരു ഓർമ്മയില്ല. കാരണം എന്തോ എന്താണെന്നറിയില്ല. ശ്രീ പറഞ്ഞതനുസരിച്ചിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ ഉള്ളൊരവസരം, അങ്ങനെ അല്ലെങ്കിൽ ആളുകൾക്ക് കാണാനുള്ളൊരു അവസരം, ഇങ്ങനെയുള്ള 1-2 ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പരിഗണനയും ശ്രീശാന്തിന് കിട്ടിയില്ല. ഒരിക്കലും ഇല്ല. പരിഗണന എന്നൊരു വേർഡ് ചിലപ്പോൾ അത് തീർച്ചയായിട്ടും തിഹാർ ജയിലിലെ സൂപ്രണ്ടൻ്റ് എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ശരിക്കും എന്താ പറഞ്ഞ ഒരു ഫാദർ ഫിഗർ തന്നെയായിരുന്നു. കാരണം ഇത്രയും പ്രശ്നങ്ങൾ അകത്ത് കിടക്കുമ്പോഴും അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയില്ല. കാരണം അവിടുത്തെ ആളുകൾ പറയുന്നത് നീ ഒന്ന് മിണ്ടി നോക്ക്, അദ്ദേഹം വന്ന് രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിൽ പോകും, അത് കഴിഞ്ഞ് ഞങ്ങൾ നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് ഞാനൊരിക്കലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പ്രശ്നമില്ല സാർ എന്നാണ് പറയാറുള്ളൂ. ഇതിപ്പം ഡൽഹി സെല്ലായിരുന്നപ്പോഴും എവരി 48 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആശുപത്രി ചെല്ലണം, ആശുപത്രി ചെന്ന് ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ നമ്മളെല്ലാവരും ഒപ്പിട്ട്. അതിനെക്കുറിച്ച് ആലോചിക്കണ്ടായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ഇമോഷണലും ഒക്കെ ആവും. അതുമാത്രമല്ല ഞാൻ അന്നും കോർട്ടിൽ ഞാൻ പ്രഷറോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനത് കോർട്ടിൽ ആരെയും കാണിക്കാൻ വേണ്ടി കരഞ്ഞതല്ല, അത് കരഞ്ഞു പോയതാണ്. സന്തോഷവും സങ്കടവും എല്ലാം കൂടെ കൂടി. കോടതിയിലെ അവസാനത്തെ വിധി വരുന്നതിന് മുൻപ് ശ്രീശാന്തിൻ്റെ ബ്ലഡ് പ്രഷർ 175-180 പോയി എന്ന് ഞാൻ
പിന്നീട് മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് കേട്ടു. എൻ്റെ അത് ഡൽഹി സെല്ലു തൊട്ടാണ്, ഞാനത് എൻ്റെ ബി പി എല്ലാ 48 hours ചെക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ ആസ് എ സ്പോർട്സ് പേഴ്സൺ 120/80 ആണ് എൻ്റെ നോർമലാണ്. മിക്ക ടൈമിൽ 110 അല്ലെങ്കിൽ 110/80 ഒക്കെയാണ്. അന്ന് അന്ന് തൊട്ടിപ്പോൾ ഒരു 2.5 വർഷമായിട്ട് സ്ട്രെസ് പെട്ടെന്ന് കൂടുമ്പോൾ 170/120 ഒക്കെയാണ്. 120 അല്ലെങ്കിൽ 110 അല്ലെങ്കിൽ 150/100 150/110. ഈ ഇടയ്ക്ക് പനി വന്ന് റിലയൻസ് സിറ്റിയിൽ കിടന്ന സമയത്തും എനിക്ക് തോന്നുന്നു അത് അവർ ചോദിച്ചു മെല്ലെ മരുന്നും എടുക്കുന്നുണ്ട്. ഞാൻ മരുന്നും കഴിക്കുന്നില്ല, ബി പിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചിരുന്നു ഡോക്ടർ. സിസ്റ്റേഴ്സൊക്കെ ചോദിച്ചു 160/120 അയ്യോ 110 എന്നൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ടാബ്ലറ്റ് കഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അതിപ്പോൾ ശരിയാവും, കേസൊന്നും കഴിഞ്ഞോട്ടെ, ബി പി ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന്. അപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ടും ചെക്ക് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഞാനും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഒരൊറ്റ കാര്യം കൂടി. സ്വാഭാവികമായിട്ട് ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അത് ഈ അനുഭവങ്ങളെല്ലാം നമ്മൾക്ക് നമ്മുടെ രാത്രിയിൽ നമ്മുടെ ഉറക്കത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളായി വരും. ഇതിനെ അതിജീവിക്കാൻ ഒരു തരത്തിലുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സിലൂടെ ശരിക്കും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ആദ്യത്തെ രണ്ട് മാസം ജയിലിൽ നിന്ന് വന്നിട്ട് അളിയനും അളിയൻ്റെ വീട്ടിലായിരുന്നു. ഞാനത് എത്ര നന്ദി പെടണമെന്ന് അറിയില്ല. എൻ്റെ ഫുൾ കുടുംബം അളിയൻ്റെ വീട്ടിലായിരുന്നു. പല പല ബാങ്കുകളിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവർ എന്നെ വിളിച്ച് ഇനി ശ്രീശാന്തിൻ്റെ അക്കൗണ്ട് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ ബാങ്കുകളവരുണ്ട് ഇവിടെ, അതും ഹെഡ് മലയാളി ആയിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്? കൗൺസിലിംഗ് അല്ല, ഞാൻ ബേസിക്കലി സെൽഫ് ഹെൽപ്പ് ബുക്സ്, ഓട്ടോബയോഗ്രഫീസ്, സ്ട്രഗിൾ ചെയ്തവരുടെ, ഭയങ്കരമായ ജീവിതത്തിൽ തകർന്നു പോയിട്ട് മുന്നോട്ട് പോയവരുടെ കഥകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് വായിക്കാൻ അവസരം കിട്ടി. കുറേ പ്രൊഫഷണൽ ആളുകളുടെ ഒപ്പം സംസാരിക്കാൻ പറ്റി. ആദ്യത്തെ 2 മാസം തീർച്ചയായിട്ടും എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ വരെ പേടിയായിരുന്നു. കാരണം ഞാൻ തിയാർ ജയിലിൽ ഒരു 500 വോൾട്ടിൻ്റെ മുകളിലുള്ള ഒരു ലൈറ്റ് ഇട്ട് വച്ചിട്ടാണ് കിടന്നുറങ്ങുമ്പോൾ 24 hours ഒരു ലൈറ്റ് ഉണ്ടാവും. അപ്പം പിന്നെ ജനലിൽ കൂടെ ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു, ആരെങ്കിലും കമൻ്റ് വരണ്ട അറസ്റ്റ് ചെയ്യാൻ, കമൻ്റ് വരണ്ട അറസ്റ്റ് ചെയ്യാമെന്ന്. കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ഇവരെ കുട്ടികൾ എൻ്റെ നെഫിനീസ് അവരെ സ്കൂളിലൊക്കെ വിടാൻ വരെ അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇപ്പോഴും അമ്മയൊക്കെ കരയും, പക്ഷെ ഞാനിപ്പോൾ അതൊക്കെ നിർത്തി. ഞാനിപ്പോൾ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയോടും, അമ്മ ടിവിയും പത്രത്തിലൊന്നും വെറുതെ കരയരുത്, അത് വലിയ നമ്മൾ അനുഭവിച്ചതേക്കാളും കൂടുതൽ നമ്മൾ ഹൗ സ്ട്രോങ് വി ആർ, അതാണ് ആവശ്യം. അത് കരച്ചിനേക്കാൾ നല്ലത് ആ സമയത്ത് നമ്മൾ കരഞ്ഞാലും ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് അത് മറന്ന് അതിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിച്ച് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം. ശ്രീശാന്ത്, എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ഏറ്റവും വലിയൊരു ലെസണാണ്. കാരണം അപ്പോൾ നമുക്കറിയാം നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ്, യഥാർത്ഥ ശത്രുക്കൾ ആരാണ് എന്ന്. ഈ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ ശ്രീശാന്ത് പറഞ്ഞു ചില ബാങ്കിൽ നിന്ന് അക്കൗണ്ടുകൾ പിൻവലിക്കണമെന്ന് പോലുമുള്ള ആവശ്യമുണ്ടായി. സംസ്ഥാന സർക്കാരും സമാനമായ രീതിയിലല്ലേ ശ്രീശാന്തിനോട് പെരുമാറിയത്? കാരണം കാരുണ്യ ഭാഗ്യക്കുറിയുടെ അംബാസഡർ ആയിരുന്ന ശ്രീശാന്തിനെ ആ അവിടെ ഇനി ശ്രീശാന്ത് വേണ്ട എന്നൊരു തീരുമാനം സംസ്ഥാന സർക്കാരും എടുത്തില്ലേ? പ്രത്യേകിച്ച് ആ വകുപ്പ് മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം നിലനിൽക്കെ തന്നെ. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇതായിരുന്നു, ഞാൻ അക്യൂസ്ഡ് ആയിരുന്നു. അപ്പം അത് ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹവും അക്യൂസ്ഡ് ആയിരുന്നു, അത് ഞാനല്ലല്ലോ ഡിസൈഡ് ചെയ്യേണ്ട. ഒരു ഒരു വ്യക്തി എൻ്റെ പുറകെ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ പുറകെ പോകുന്നതിൽ എനിക്ക് യാതൊരു ഇതുമില്ല. കാരണം അതിൽ നിന്നും ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഫുൾ ഗവൺമെൻറ്റും ഫുൾ കേരളയും എസ്പെഷ്യലി ഇൻക്ലൂഡിങ് സി എം എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പം ഒരു ഒറ്റ ഇൻഡിവിജ്വൽ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അധികം ബോധർ ചെയ്യരുത്. അത് ആ ഒരു വ്യക്തിയുടെ അത് ഞാൻ ചെയ്തത് എൻ്റെ സർജറി കഴിഞ്ഞ് വീൽ ചെയറിലായിരിക്കുമ്പോഴാണ് ആ ഷൂട്ടൊക്കെ ചെയ്യണത്. അത് കണ്ടാൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഞാനത് മുഖങ്ങൾ വെച്ച് മാത്രം. അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അത് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. സുപ്രീം കോടതി നിയോഗിച്ച ലോധ കമ്മിറ്റി പോലും ക്രിക്കറ്റിനകത്ത് ഇത്തരം അവിശുദ്ധമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഇനി അന്വേഷണം ആവശ്യമാണെന്നുള്ള നിഗമനത്തിലും എത്തിയിട്ടുണ്ട്. ശ്രീശാന്തിനറിയാം ശ്രീശാന്ത് തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. പക്ഷേ തെറ്റ് ചെയ്തവർ ഇപ്പോഴുമുണ്ട്. കോടതി പുറത്ത് പേര് പറയാൻ മടിച്ചിട്ടുള്ള വ്യക്തികൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെ കളങ്കിതരായവർ ഉള്ളപ്പോൾ ശ്രീശാന്തിനെ പോലുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്നതിന് പിന്നിൽ ആരോ പ്രവർത്തിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം? അത്
മീഡിയയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, ഞാനല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ആരെയും ആരുടെ പേരോ എനിക്ക് അതൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല, ഒന്ന്. പിന്നെ രണ്ടാമതായിട്ടാണെങ്കിൽ ഞാൻ അനുഭവിച്ചതും എൻ്റെ കുടുംബം അനുഭവിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരിക്കലും എനിക്ക് റീപേ ചെയ്യാൻ പറ്റില്ല, അതെനിക്ക് റിമെമ്പർ ചെയ്യാൻ പോലും ആഗ്രഹമില്ല. ശ്രീശാന്ത് എന്ന ക്രിക്കറ്ററിൻ്റെ ഒരു പ്രതാപകാലത്ത് ഗ്രൗണ്ടിനകത്തുള്ള പെരുമാറ്റത്തിൻ്റെ പേരിൽ പല സന്ദർഭങ്ങളിലും ശ്രീശാന്ത് വിമർശിക്കപ്പെടുകയുണ്ടായി. നാട്ടിനകത്തും നാട്ടിലും പലതരത്തിൽ ശ്രീശാന്തിനെ പറ്റിയിട്ടുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു. മാധ്യമങ്ങളെ കാണുന്ന മാധ്യമങ്ങളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ, കെ സി എയുടെ തലപ്പത്തുണ്ടായിരുന്ന ടി സി മാത്യുമായി ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ കാര്യത്തിൽ, ഇങ്ങനെ പല പല സന്ദർഭങ്ങളിൽ. പക്ഷേ ശ്രീശാന്ത് യു ലുക്ക്സ് ടോട്ടലി ചേഞ്ച്ഡ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ശ്രീശാന്ത് എന്ന് പറയുന്ന ക്രിക്കറ്റർക്കല്ല, വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ദുരനുഭവങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണോ? ഡസ് ഇറ്റ് മീൻ ദാറ്റ് യു ഹാവ് ബിക്കം മോർ റിഫൈൻഡ്? എൻ്റെ സ്ട്രഗിളിനെയും എൻ്റെ കഷ്ടപ്പാടുകളെയും ഞാൻ കാണുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ്. അത് ഞാൻ പഠിച്ചത് ഒരു സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആണ്. ദിസ് ടു ഷാൽ പാസ്, അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സക്സസ് വന്ന സമയത്തും എനിക്കറിയാം ദിസ് ടു ഷാൽ പാസ്. ഇപ്പോൾ ഒരു റെയിനി ഡേ, അതാണ്, ഒരു റെയിനി ഡേ ആണെങ്കിൽ സണ്ണി ഡേ വരും, ബട്ട് യു ഹാവ് ടു ബി പേഷ്യൻറ്റ്. അതെനിക്ക് ചെയ്യാൻ പറ്റി. അത് മെച്യൂരിറ്റി ആണോ അതോ എനിക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ, അത് അതിൻ്റേതായ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം. എൻ്റെ കാലിൽ വീൽ ചെയറിൽ ഇരുന്നപ്പം മുതൽ എനിക്ക് തോന്നുന്നു അപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഭയങ്കര മാറ്റം സംഭവിച്ചത്. എൻ്റെ സർജറിക്ക് ശേഷം ഒരു 3 മാസം ഞാൻ വീൽ ചെയറിലായിരുന്നു. ആ വീൽ ചെയറിലായിരുന്ന സമയത്ത് കുറേ ബുക്കുകളും കുറേ ആളുകളെ കാണാനും പറ്റി. ആ ടൈം തൊട്ട് ലൈഫൊന്നും ഒന്നുമല്ല ശരിക്കും. അത് നമുക്ക് കാണാം, കേൾക്കാം, ശരിക്കും നമുക്ക് എല്ലാ സെൻസസും ഉണ്ട്, എനിക്ക് സ്പ്രിൻ്റ് ചെയ്യാം. നമ്മളൊക്കെ ശരിക്കും ഭയങ്കര ഭാഗ്യവന്മാരാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇത്ര കഷ്ടപ്പാട് വന്നപ്പോഴും എന്നോട് ഗോപാൽകാന്ത സാർ എല്ലാവരും പറഞ്ഞ പോസിറ്റീവ്സ്, നമ്മുടെ ഇല്ലാത്ത നമ്മൾ ആലോചിക്കരുത്, നമുക്കുള്ള ഗ്രേറ്റ്നെസ്സിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ദൈവത്തിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ വളരെ വളരെ ചേഞ്ചസ് വന്നു. അത് അതിൻ്റെ സ്വഭാവത്തിലും വന്നിട്ടുണ്ടാവും, എൻ്റെ സംസാരത്തിലും ഒക്കെ വന്ന് കാണും. അത് ശരിക്കും ദൈവാനുഗ്രഹം. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും അത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക്, അതാണ് ഞാൻ കേസ് കഴിഞ്ഞ വെയിറ്റ് ചെയ്യുന്നത്. കാരണം കേസ് കഴിയാണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളന്മാർക്ക് എന്തും പറയാം, അല്ലെങ്കിൽ ചീറ്റേഴ്സ്, അല്ലെങ്കിൽ എന്നാ പറഞ്ഞ ടെററിസ്റ്റ്, അങ്ങനെയൊക്കെയായിരുന്നു എന്നെ അങ്ങനെ അവരെ വിശേഷിപ്പിച്ച കുറേ പത്രങ്ങളുണ്ട്. അപ്പം അവരെ തെറ്റു പറയാൻ പറ്റില്ല, അവർക്ക് കാണിക്കുന്നതാണ് കാണിക്കാൻ പറ്റുള്ളൂ, പറയുന്നതാണ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതുവരെ അനുഭവിച്ചു, ഇനി ദേവി ഇത് സപ്പോർട്ട് നല്ലോണം കിട്ടുന്നുണ്ട്. എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വളരെ ഇമോഷണൽ ആണെന്ന്. അപ്പം ചില സമയത്ത് ഇനിയും ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റായി, ഒരു ചെറിയ അനീജൻ അല്ലെങ്കിൽ ഒരു ബ്രദറിൻ്റെ തെറ്റായി മാനിച്ചത് മാപ്പാക്കണം. കാരണം എനിക്കറിയില്ല, ചില സമയത്ത് ഞാൻ എൻ്റെ ഇമോഷണൽ ആകുമ്പോൾ ചിലപ്പം പറയാറുണ്ടായിരുന്നു. പണ്ടൊക്കെ എനിക്ക് ഒട്ടും കൺട്രോളില്ലായിരുന്നു, ഞാൻ സത്യാവസ്ഥ തിങ്കി ഇല്ലായിരുന്നു, ഞാൻ ഹൃദയത്തിൽ എന്ത് വരുന്നു അതങ്ങ് പറഞ്ഞ് തീർക്കുമായിരുന്നു. അങ്ങനെ പല കുറേ ശത്രുക്കളെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ സോറി പറയുന്നു, കാരണം ആ ടൈമിലൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടുമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ആരുടെ സഹായം വേണ്ട, സ്വന്തം പെർഫോമൻസ് മതി എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ദൈവമുണ്ട്, പെർഫോം ചെയ്താൽ മതി, അതല്ല ലോകം. ലോകത്തിൽ പവറും വളരെ അത്യാവശ്യമാണ്, മാൻ പവർ ഭയങ്കര അത്യാവശ്യമാണെന്ന് മനസ്സിലായി. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തന്നെയാണ് വലുത് എന്ന് തോന്നുന്നു. കാരണം എന്നാലും ശുദ്ധമായ ഹൃദയം ഉണ്ടെങ്കിലും നല്ലൊരു ബുദ്ധിമാനുമായിരിക്കണം, അത് പഠിക്കാൻ പറ്റും. ഓക്കെ ശ്രീശാന്ത്, യു ആർ വെരി യങ്, അതുകൊണ്ട് തന്നെ ശ്രീശാന്തിന് ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. മലയാളിയുടെ അഭിമാനമായി ഗ്രൗണ്ടിൽ തിളങ്ങാൻ ശ്രീശാന്തിന് ഇനിയും കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്, ഇറ്റ്സ് ബി നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു.